ഇലന്തൂർ നരബലി കേസിലെ മൂന്ന് പ്രതികളെയും 12 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ ഈ മാസം 24 വരെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനായി 22 കാരണങ്ങളും പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചു. ഇതിനിടെ പ്രതിഭാഗം അഭിഭാഷകൻ ആളൂരിനെ കോടതി വിമർശിക്കുകയും ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടാൽ എല്ലാ ദിവസവും കാണാൻ അനുവദിക്കണമെന്ന ആളൂരിൻ്റെ ആവശ്യമാണ് കോടതിയെ പ്രകോപിപ്പിച്ചത്. കോടതിക്ക് മേൽ അഭിഭാഷകൻ നിർദ്ദേശം വെക്കേണ്ടെന്ന് കോടതി താക്കീത് നൽകുകയായിരുന്നു. പ്രതികളെ പോലീസ് ഭീഷണിപ്പെടുത്തി, നിർബന്ധിച്ച് മൊഴി കൊടുപ്പിച്ചു എന്നിവയായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. കൊല്ലപ്പെട്ട പത്മയെ തട്ടിക്കൊണ്ടുപോയതല്ല, അവർ സ്വമേധയാ ഷാഫിക്കൊപ്പം പോയതാണെന്ന വാദവും പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ ഉന്നയിച്ചു. കുറ്റകൃത്യം നടന്നത് എറണാകുളം കോടതിയുടെ പരിധിയിലല്ല എന്ന വാദവും ആളൂർ പറഞ്ഞു. ഈ വാദങ്ങൾ തള്ളിയാണ് പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിച്ചത്. മൂന്ന് പ്രതികളുടെയും മുഖം മറച്ചേ തെളിവെടുപ്പിന് കൊണ്ടുപോകാവൂ എന്ന നിബന്ധന മാത്രമാണ് കോടതി മുന്നോട്ട് വെച്ചത്. കേസിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരേണ്ടത് സമൂഹ നന്മയ്ക്ക് ആവശ്യമാണ് എന്നതടക്കമുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതി അംഗീകരിച്ചു. കേസിലെ ഒന്നാം പ്രതിയായ ഷാഫി കൊടും കുറ്റവാളിയാണെന്നും വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഷാഫി പറയാൻ മടിക്കുകയാണെന്നും സൈബർ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. 6-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളയാളുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ അന്വേഷിക്കണം. കൂടുതൽ ഇരകൾ ഉണ്ടായോ എന്ന് അന്വേഷിക്കണമെന്നും പോലീസ് പറഞ്ഞു. അതേസമയം തങ്ങൾ മനുഷ്യമാംസം ഭക്ഷിച്ചിട്ടില്ലെന്ന് ഭഗവത് സിംഗും ലൈലയും കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി പറഞ്ഞു. മുഖ്യപ്രതി മുഹമ്മദ് ഷാഫി കുട്ടികളെയും വലയിലാക്കിയെന്നും കണ്ടെത്തലുകളുണ്ട്. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കേസിലെ പ്രതികളായ ദമ്പതികളുടെ വീട്ടിലെത്തിച്ച് ദുരുപയോഗം ചെയ്തു. ഷാഫിക്ക് കാർ വാങ്ങി നൽകിയതും കൂട്ടുപ്രതിയായ ഭഗവത് സിംഗാണ്. ഈ കാറിലാണ് ഇരകളായ സ്ത്രീകളെ ഷാഫി ഇലന്തൂരിലെത്തിച്ചത്. ഷാഫി 16-ാം വയസ്സു മുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്നതിൻ്റെ സൂചനകളും പോലീസിന് ലഭിച്ചു. എന്നാൽ 2006-ൽ മാത്രമാണ് ഷാഫിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നരബലി കേസിന് മുൻപ് ഷാഫിക്കെതിരെ എടുത്തത് ഒരു ബലാത്സംഗ കേസ് ഉൾപ്പെടെ 8 എണ്ണം മാത്രമാണ്. ബാക്കി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി തെളിവ് ശേഖരിക്കാനുള്ള ശ്രമം അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ പത്തനംതിട്ട എറണാകുളം ജില്ലയിലെ തിരോധാന കേസുകൾ പുനരന്വേഷിക്കാൻ തീരുമാനമായി. പത്തനംതിട്ടയിൽ 5 വർഷത്തിനിടെ 12 സ്ത്രീകളെ കാണാതായിട്ടുണ്ട്. ഇതിൽ 3 കേസുകൾ ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് 5 വർഷത്തിനിടെ കാണാതായത് 14 സ്ത്രീകളെയാണ്. എല്ലാ കേസുകളും വീണ്ടും വിശദമായി അന്വേഷിക്കും. സഹപ്രവർത്തകരുടെ അരിംകൊലയിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് നഗരത്തിലെ ലോട്ടറി തൊഴിലാളികൾ. നരബലി വിവരം പുറത്തു വന്നതു മുതൽ വിൽപ്പന നിർത്തിയ തൊഴിലാളികൾ ഇന്നലെയും എത്തിയില്ല. സ്ത്രീ തൊഴിലാളികളാണ് താൽക്കാലികമായി വിൽപ്പന നിർത്തിയത്. പല ലോട്ടറി തട്ടുകളും ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. കൊല്ലപ്പെട്ട തമിഴ്നാട് സ്വദേശിനി പത്മ ലോട്ടറി വിറ്റിരുന്ന ഷേണായി സ്റ്റിറ്റു റോഡ് ഭാഗങ്ങളിൽ ആരും ഇന്നലെ വിൽപ്പനയ്ക്കെത്തിയില്ല. ആളുകളുടെ പലവിധ ചോദ്യങ്ങളെയും ഇവർ ഭയക്കുന്നുണ്ട്.